നമസ്കാരം. മെയ് രണ്ടാം തീയതി അടുക്കാറായി. മെയ് രണ്ടിന് ശേഷം ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കും എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്കറിയില്ല. എന്തായാലും ഈ കോവിഡ് പ്രതിസന്ധി വളരെ രൂക്ഷമായി തന്നെ ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ തുടരുകയാണ്. എന്താകുമെന്നറിയില്ല. മെയ് രണ്ടിന് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. തീർച്ചയായും കേരളം അടുത്തത് ആര് ഭരിക്കും എന്ന് തീരുമാനിച്ച് അതിൻ്റെ ഫലം വരുന്ന ദിവസമാണ്. കൂട്ടി കുറയ്ക്കലുകളും അതുപോലെ തന്നെ കണക്കുകൂട്ടലുകളും ഒക്കെ തന്നെ പല മുന്നണികളും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇടതുപക്ഷം പറയുന്നത് 80 സീറ്റെങ്കിലും വാങ്ങി ജയിക്കും എന്നാണ്. CPIയുടെ വിലയിരുത്തൽ, അതായത് കഴിഞ്ഞ ദിവസം CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗമുണ്ടായിരുന്നു. അതിൽ കനം രാജേന്ദ്രൻ്റെയും കൂട്ടത്തിലുള്ള സഖാക്കളുടെയും ഒക്കെ സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം എന്ന് പറയുന്നത് പോലെ പങ്കുവയ്ക്കുകയുണ്ടായി. അതായത് ഏഴിടങ്ങളിൽ CPIക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നത്. രണ്ടെണ്ണം ചിലപ്പോൾ കയ്യിന്ന് പോകാം. 17 സീറ്റും തുടർഭരണവും ഉറപ്പ് എന്ന് CPI. അപ്പോൾ 17, 17, 2, 19, 19, 7, 19, 7, 26. 26 സീറ്റുകളിലാണ് ഇടതുപക്ഷത്തിന് വേണ്ടി CPI മത്സരിക്കുന്നത്. അതിൻ്റെ ഒരു കണക്കുകൂട്ടലാണ് കഴിഞ്ഞ ദിവസം കാനം രാജേന്ദ്രനും സഖാക്കളും ചേർന്ന് നടത്തിയത്. ഇടത് അനുകൂല തരംഗമുണ്ടായില്ലെങ്കിൽ നിലവിലുള്ള 2 സീറ്റ് CPIക്ക് നഷ്ടപ്പെടും എന്നാണ് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് വിലയിരുത്തിയിരിക്കുന്നത്. ഇടതുമുന്നണിക്ക് തുടർഭരണം ഉറപ്പായും കിട്ടും എന്ന സമ്പൂർണ്ണ പ്രതീക്ഷയിലാണ് കാനം രാജേന്ദ്രൻ. 80 സീറ്റിൽ വിജയിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ജില്ലകളിൽ നിന്നുള്ള ചില കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇടത് അനുകൂല വികാരം ശക്തമാണെങ്കിൽ 90 വരെ സീറ്റുകൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്നും CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് വിലയിരുത്തുന്നുണ്ട്. 19 MLA നിലവിൽ CPIക്ക് ഉണ്ടായിരുന്നത്. 2016 27 സീറ്റിൽ മത്സരിച്ചു. ഇത്തവണ 25 മണ്ഡലങ്ങളിലായിരുന്നു മത്സരം. സിറ്റിംഗ് മണ്ഡലങ്ങളിൽ ചിലതിൽ കടുത്ത മത്സരം നേരിടേണ്ടി വന്നു എന്നുള്ള കാര്യമുണ്ട്. നാദാപുരം, തൃശൂർ, പീരുമേട്, മൂവാറ്റുപുഴ, കരുനാഗപ്പള്ളി, പട്ടാമ്പി, നെടുമങ്ങാട് എന്നിവയാണ് മത്സരം കടുത്ത മണ്ഡലങ്ങൾ CPIക്ക്. ഇതിൽ ചില സീറ്റുകൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതേസമയം തിരൂരങ്ങാടി, മണ്ണാർകാട് എന്നീ മേഖലകളിൽ വിജയസാധ്യതയുണ്ടെന്നാണ് കാനം രാജേന്ദ്രൻ പറയുന്നത്. തൃശൂർ, പീരുമേട് മണ്ഡലങ്ങളിൽ വലിയ വിജയപ്രതീക്ഷ CPIക്കില്ല. ജില്ലകളിൽ നിന്നുള്ള കണക്കിലും മണ്ഡലം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ് അറിയാൻ സാധിക്കുന്നത്. തൃശൂരിൽ സുരേഷ് ഗോപി, അദ്ദേഹത്തിന് ലഭിക്കുന്ന വോട്ട് CPIക്ക് നിർണായകമാകും എന്ന കാര്യം കൂടി ഇതിനോടൊപ്പം പറയുന്നുണ്ട്. ലീഗിലെ തർക്കമാണ് തിരൂരങ്ങാടിയിൽ വിജയപ്രതീക്ഷയുണ്ടാകാൻ കാരണം. ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെ അവർക്കിടയിൽ തന്നെ ഉയർന്നു വന്ന പരസ്യ പ്രതിഷേധം ഈ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു. ഇത് മുതലെടുക്കാൻ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ പിൻവലിച്ചാണ് നിയാസ് പുളിക്കകത്തിനെ CPI മത്സരിപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ സംഭവങ്ങളൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. ഇത് ഗുണകരമാകുമെന്നാണ് എക്സിക്യൂട്ടീവ് വിലയിരുത്തുന്നത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര പ്രശ്നങ്ങളും പാർട്ടി നടപടികളും ഉണ്ടായ ചേർത്തലയിൽ തിരിച്ചടി ഉണ്ടാകില്ല എന്നാണ് CPIയുടെ റിപ്പോർട്ട്. 10,000 വോട്ടിന് മുകളിൽ ചേർത്തലയിൽ ഭൂരിപക്ഷമുണ്ടാകും എന്ന് പറയുന്നു കാനം രാജേന്ദ്രനും സംഘവും. നെടുമങ്ങാട് സിറ്റിംഗ് MLA സി ദിവാകരൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിസ്സഹകരണത്തിലായിരുന്നു എന്ന പരാതി സ്ഥാനാർത്ഥിയായ GR അനിൽ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. എങ്കിലും മണ്ഡലം നഷ്ടപ്പെടില്ല എന്നാണ് ഇപ്പോൾ CPI കണക്കാക്കുന്നത്. കേരള കോൺഗ്രസിൻ്റെ വരവ് കോട്ടയത്ത് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. ഈ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്, അതായത് ജോസ് കെ മാണിയും കൂട്ടരും എത്തുന്നതിൽ ഏറ്റവും കൂടുതൽ അമർഷവും ഈർഷ്യയും പ്രകടിപ്പിച്ച വ്യക്തിയാണ് കാനം രാജേന്ദ്രൻ. എന്നിട്ടിപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വരാറായപ്പോൾ അതിപ്പോൾ കേരള കോൺഗ്രസിൻ്റെ ഗുണം എന്തായാലും CPIക്കും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനും കിട്ടും എന്ന ഒരു മലക്കമറിച്ചിലാണ് സഖാവ് ഗാനം നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ 2 സീറ്റ് മാത്രമാണ് LDFന് കോട്ടയത്ത് ലഭിച്ചത്. ഇത്തവണ 5 സീറ്റ് വരെ ലഭിക്കും. കടുത്ത മത്സരം നേരിടുന്നുണ്ടെങ്കിലും പാലായിൽ നേരിയ ഭൂരിപക്ഷത്തിന് ജോസ് കെ മാണി ജയിക്കുമെന്ന് CPI വിലയിരുത്തുന്നു. കാഞ്ഞിരപ്പള്ളിയും ചങ്ങനാശ്ശേരിയുമാണ് ഇടത് വിജയം ഉറപ്പാക്കുന്ന മറ്റ് മണ്ഡലങ്ങൾ. കാഞ്ഞിരപ്പള്ളിയിൽ ഡോക്ടർ N ജയരാജ് തീർച്ചയായും ജയിക്കാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ CPIയുടെ ഈ സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ സ്വരുക്കൂട്ടി വെച്ചിരിക്കുകയാണ് CPI. CPI എത്ര മണ്ഡലങ്ങളിൽ ജയിച്ചാലും എത്ര മണ്ഡലങ്ങളിൽ തോറ്റാലും CPMനെ സംബന്ധിച്ച് അതൊന്നും പ്രശ്നമല്ല. CPM പറയുന്നതേ, ഇപ്പോൾ തുടർഭരണം കിട്ടിയാലും ശരി ഇല്ലെങ്കിലും ശരി, CPM പറയുന്നതേ നടക്കൂ എന്നുള്ള കാര്യം കാനം രാജേന്ദ്രൻ നന്നായിട്ടറിയാം. പിന്നെ പാർട്ടി കൂടി കമ്മിറ്റി കൂടി ഒന്ന് വിലയിരുത്തണ്ടേ? അതുപോലെ ഒന്ന് വിലയിരുത്തിയെന്നേ ഉള്ളൂ. എന്തായാലും തുടർഭരണം ലഭിക്കട്ടെ. 80 സീറ്റോ 90 സീറ്റോ ലഭിക്കട്ടെ. CPI ആഗ്രഹിച്ച പോലെ തന്നെ എല്ലാ സീറ്റുകളും ലഭിക്കട്ടെ. കൈവിട്ട് പോകുന്നവോ പോകട്ടെ, കൂടുതലായി വേറെ എന്തെങ്കിലും തിരൂരങ്ങാടിയൊക്കെ ലഭിക്കുകയാണെങ്കിൽ നല്ല കാര്യം തന്നെ. എന്തായാലും രാഷ്ട്രീയ ചർച്ചകൾ, തെരഞ്ഞെടുപ്പ് വിശകലനങ്ങൾ ഒരു ഇടവേളയ്ക്ക് ശേഷം. ഇപ്പോൾ ഈ കോവിഡ് കാലത്തിൻ്റെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടിലാണെന്ന് തോന്നുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റ് വാർത്തകളൊന്നും വലിയ കാര്യമായി തന്നെ ചർച്ചയാകുന്നില്ല. എന്തായാലും ഇനി മുതൽ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ കണക്ക് പറയുകയാണെങ്കിൽ കൃത്യം പറഞ്ഞാൽ 9-10 ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായും കൂട്ടിക്കിഴിക്കലുകളും കണക്കുകൂട്ടലുകളുമായി ഇതാ മുന്നണികൾ മുമ്പോട്ട്. എല്ലാവർക്കും വിജയപ്രതീക്ഷയുണ്ട്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. CPIയുടെ പ്രതീക്ഷകളൊക്കെ തന്നെ പൂവണിയട്ടെ എന്നേ നമുക്ക് പറയാനുള്ളൂ. വെബ് ഡെസ്ക് തത്വമയി.